നമസ്കാരം. സോഷ്യൽ മീഡിയയുടെ കാലമാണിത്. വാർത്തയുടെ ലോകത്താണെങ്കിലും എൻ്റർടൈൻമെൻറ്റിൻ്റെ ലോകത്താണെങ്കിലും സോഷ്യൽ മീഡിയയാണ് എല്ലാവരെയും നിയന്ത്രിക്കുന്നത്. 2014 മോദി അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും നിർണായകമായ ഘടകമായി മാറിയത് സോഷ്യൽ മീഡിയ ആയിരുന്നു. അതിൻ്റെ തനി ആവർത്തനമായിരുന്നു 2016 പിണറായിയുടെ ഭരണാവരോഹണം. അങ്ങനെ രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും അടക്കം എല്ലാവരെയും സ്വാധീനിക്കുന്ന ഒന്നായി സോഷ്യൽ മീഡിയ മാറി. പരമ്പരാഗത രാഷ്ട്രീയ പ്രവർത്തനവും പരമ്പരാഗത ബിസിനസ് തന്ത്രങ്ങളുമൊക്കെ പിന്നോട്ട് വലിഞ്ഞ് സോഷ്യൽ മീഡിയയെ കേന്ദ്രീകരിച്ചുള്ള പുതുയുഗമാണ് ഇപ്പോൾ പിറന്നത്. അതുകൊണ്ട് തന്നെ എത്തിക്സ് എന്ന് പറയുന്നത് ഇല്ലാത്ത അവസ്ഥ അരാജകത്വത്തിന് കാരണമാകും. സോഷ്യൽ മീഡിയയിൽ ആർക്കും ആർക്കെതിരെയും തെറിവിളിക്കാവുന്ന സാഹചര്യമുണ്ട്. ഈ സോഷ്യൽ മീഡിയ വിപ്ലവത്തിൻ്റെ ഭാഗമായി യൂട്യൂബ് ഒരു വരുമാന സ്രോതസ്സായി മാറുന്നു. തിയേറ്ററുകളിലും TV സ്ക്രീനിലും കണ്ടിരുന്ന പരിപാടികളെല്ലാം മൊബൈൽ സ്ക്രീനിലേക്ക് മാറുകയും എല്ലാവർക്കും താരങ്ങളായി മാറാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. പരീക്ഷണങ്ങളുടെ ഒരു നിര തന്നെ അങ്ങനെ ഉണ്ടായി. ചിലരൊക്കെ വിജയിക്കും, ചിലരൊക്കെ പരാജയപ്പെടും. ഏറെ പണം മുടക്കി മാത്രം ഒരു മാധ്യമ സ്ഥാപനം തുടങ്ങി വാർത്ത സംപ്രേഷണം ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിൽ നിന്നും ഓരോ വ്യക്തിയും ഓരോ ചാനലായി മാറുന്ന സാഹചര്യമാണ് വാർത്താരംഗത്ത് ഇത് സൃഷ്ടിച്ചത്. വായിൽ തോന്നുന്നതൊക്കെ കോതയ്ക്ക് പാടുന്ന അനേകം പേർ ഈ രംഗത്തുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ജേർണലിസം മാധ്യമ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ്. ഇതിന് സമാന്തരമായി തന്നെയാണ് എൻ്റർടൈൻമെൻറ്റ് യൂട്യൂബ് ചാനലുകൾ വളർന്നത്. വെബ് സീരീസ് മാത്രമല്ല, യാത്രാ ചാനലുകളും കുക്കിംഗ് ചാനലുകളും പേഴ്സണൽ ചാനലുകളുമൊക്കെ ജനങ്ങളുടെ കയ്യടി നേടി. KL ബ്രോ ബിജു ഋത്വിക് എന്നൊരു ചാനൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഒരു കുടുംബത്തിൻ്റെ കഥയാണ്. വളരെ സ്വാഭാവികമായി അവരുടെ പ്രവൃത്തികൾ കാണിക്കുന്ന 50 മില്യൺ സബ്സ്ക്രൈബേഴ്സ്, അതായത് 5 കോടി സബ്സ്ക്രൈബേഴ്സ്, അത്രയും മലയാളികൾ ഇല്ല എന്നോർക്കണം. അതായത് ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു ചാനലാണിത്. അതുപോലെ പത്തനംതിട്ട ജില്ലയിലെ സീതത്തോടിലെ ഒരു സ്ത്രീയുടെ ചാനൽ ഞാൻ കണ്ടിട്ടുണ്ട്. ധാരാളം ട്രാവൽ വ്ളോഗുകൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നല്ലതാണ്, ഒരു സംശയവും വേണ്ട. എന്നാൽ ഇതിൻ്റെ തിന്മയെ മാത്രം സംശയീകരിച്ചുകൊണ്ട് പുതുതലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ ചില ചാനലുകളുണ്ട്. അവരെന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. അത്തരത്തിലൊരു ചാനലാണ് സഞ്ജു ടെക് എന്ന് എനിക്കറിയില്ലായിരുന്നു. സഞ്ജു ടെക് എന്ന് കേട്ടിരുന്നപ്പോൾ ഞാൻ കരുതിയത് M4 Tech പോലെയുള്ള ഒരു ടെക്നിക്കൽ വ്ളോഗാണെന്നാണ്. അത്തരം വ്ളോഗുകളൊക്കെ നല്ലത് തന്നെയാണ്. ഈ സഞ്ജു ടെക്കിലെ ടെക് എന്ന് പറയുന്നത് പേരിൽ മാത്രമാണ്. വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു കൂവി അലറി വിളിച്ച് നിയമവിരുദ്ധ പ്രവർത്തികൾ ചെയ്ത് അതിൻ്റെ പേരിൽ കയ്യടി നേടുന്ന ഒരു ചാനലാണെന്ന് ഞാൻ ഈ വിവാദമുണ്ടായപ്പോൾ മാത്രമാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഞാൻ ആ ചാനലിലൂടെ ഓടിച്ചു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. നിയമവിരുദ്ധമായ പ്രവർത്തികൾ ചെയ്യുക, ബഹളം വയ്ക്കുക, നിയമലംഘനങ്ങൾക്ക് പ്രേരിപ്പിക്കുക, അങ്ങനെ ഒരു തലമുറയെ സ്വാധീനിക്കുന്ന ഒരു വ്ളോഗ്. അടിസ്ഥാനപരമായി മനുഷ്യനെ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ അവർക്ക് പേടിയായതുകൊണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്നവരോട് ഒരു ആരാധന ഉണ്ടാവും. അങ്ങനെയാണ് ഈ സഞ്ജു ടെക് വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞ് നിയമലംഘനം നടത്തി കയ്യടി നേടി ആഡംബര ജീവിതം നയിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലൂടെ നല്ല വരുമാനമുണ്ട്. ആ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് വലിയ വീട് വയ്ക്കാനും ബെൻസ് കാർ വയ്ക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. അതിൽ തെറ്റൊന്നുമല്ല, അത് മോഷ്ടിച്ചതൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ കണ്ടന്റ് വഴി അദ്ദേഹം ഉണ്ടാക്കിയതാണ്, കുറ്റം പറയാൻ ഞാനല്ല. പക്ഷേ നിയമലംഘനം നടത്തിക്കൊണ്ട് സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുത്തുകൊണ്ട് ആ നിയമലംഘനത്തിനും തെറ്റായ സന്ദേശത്തിനും കിട്ടുന്ന കയ്യടിയുടെ പേരിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് ഒരു സമൂഹത്തിന് ഗുണകരമാണ്? ചർച്ച ചെയ്യേണ്ടതാണ്. ഏറ്റവും കൂടുതൽ വിവാദമായിരിക്കുന്നത് ഒരു കാറിൻ്റെ അകത്ത് സീറ്റെല്ലാം മാറ്റി ടാർപോളിനിട്ട് അതിൽ വെള്ളം നിറച്ച് തിരക്കേറിയ സമയത്ത് കൂട്ടുകാരോട് ചേർന്ന് സ്വിമ്മിംഗ് പൂളാക്കി അതിൻ്റെ അകത്ത് കിടന്ന് കുളിച്ച് രസിച്ച് വീഡിയോ വ്ളോഗ് ചെയ്ത് പോവുക, എന്നിട്ട് അത് റെക്കോർഡ് ചെയ്ത് പുറത്തിടുക. കടുത്ത നിയമലംഘനമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. ഒന്ന്, വാഹനങ്ങൾ രൂപമാറ്റം വരുത്താൻ പാടില്ല. 2, വാഹനങ്ങൾ എന്തിനു വേണ്ടി കിട്ടിയിരിക്കുന്നു ആ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കണം. ഇവിടെ സീറ്റ് മാറ്റി വെള്ളം നിറച്ച് വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം സംഭവിക്കും എന്നതിന് തെളിവ് ആ വീഡിയോയിൽ തന്നെയുണ്ട്. വാഹനമിടയ്ക്ക് കീടാകുന്നു, വാഹനത്തിൽ ലോഡ് സഹിക്കാൻ വേണ്ടി അത് എയർ ബാഗ് പുറത്തേക്ക് വരുന്നു, റോഡ് മുഴുവൻ ബ്ലോക്കാക്കിക്കൊണ്ട് വെള്ളം നടു റോഡിൽ ഒഴിച്ചു വിടുന്നു. ഇതൊക്കെ വീഡിയോ ആക്കി അതിന് പേരിൽ കാശുണ്ടാക്കുന്നു. ഇതൊരാളെ കുത്തിക്കൊന്നിട്ടോ അല്ലെങ്കിൽ കഞ്ചാവടിച്ചിട്ടോ ബലാത്സംഗം ചെയ്തിട്ടോ അത് വീഡിയോ ആക്കി കാശുണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇത്തരം നിയമലംഘനങ്ങൾ ഇത്രയും കാലം എങ്ങനെ തുടർന്നു എന്നതിനെ അത്ഭുതപ്പെടുത്തുന്നു. ഇപ്പോൾ MVD അയാൾക്കെതിരെ കേസെടുത്തു. MVDക്ക് ചെയ്യാൻ കഴിയുന്നത് 2 കാര്യങ്ങളാണ്. അത് ചെയ്യുമെന്ന് അവർ പറയുന്നു. 1, അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുക. 2, അയാളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുക. പക്ഷെ അതൊന്നും അയാൾക്കൊരു പ്രശ്നമാവില്ല.
അയാൾക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പുതുതായി എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഡ്രൈവറെ വെച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് ഈ കോപ്രായം കാട്ടാനോ ഒരു പ്രയാസം ഉണ്ടാവില്ല. രണ്ട്, ഒരു വാഹനം പോയാൽ മറ്റൊരു വാഹനം, കാരണം ഇവരൊക്കെ പരീക്ഷണം നടത്തുന്നത് ഇത്തരം വാഹനങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ഇതൊന്നും അവരെ ബാധിക്കത്തേയില്ല. ഏറ്റവും ഒടുവിൽ കേട്ടിരിക്കുന്ന MVD ഇയാളോട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോയി സാമൂഹ്യ സേവനം നടത്താൻ പറഞ്ഞു എന്നതാണ്. അത് വലിയ വാർത്തയായി എല്ലായിടത്തും വരുന്നു, പക്ഷെ വിഡ്ഢിത്തമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വ്യത്യസ്തമായ വാർത്ത സൃഷ്ടിക്കാം, എങ്ങനെ കയ്യടി നേടാം, എങ്ങനെ കൂടുതൽ പേരെ കൊണ്ട് കാണിക്കാം എന്നാലോചിച്ചിരിക്കുമ്പോൾ ഈ വിവാദം അയാൾക്ക് ഗുണകരമാണ്. ഈ വിവാദം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ആ ചാനൽ കണ്ടത്, കേട്ടിട്ടുണ്ടെങ്കിലും. ഈ വിവാദം ഉണ്ടായതിനു ശേഷം സഞ്ജു ടെക്കിൻ്റെ വീഡിയോകൾ കാണുന്നവരുടെ എണ്ണം കുതിച്ചുയർന്നിട്ടുണ്ട്. അടിസ്ഥാനപരമായി അയാൾക്കത് ഗുണം മാത്രമേ ചെയ്യൂ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അയാൾ സാമൂഹ്യ സേവനം നടത്തുന്നതിൻ്റെ വിശദാംശങ്ങൾ അയാൾ തന്നെ ഒപ്പിയെടുത്ത് അയാൾ പല വീഡിയോകളാക്കി മുതലാക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം ആ ശിക്ഷ ഗുണകരമായി മാറും. MVD തന്നെ അയാൾക്ക് പുതിയ വീഡിയോകൾ ചെയ്യാൻ അവസരമൊരുക്കി കൊടുക്കുന്നു. എത്ര ദയനീയമായ അവസ്ഥയാണ്! വാസ്തവത്തിൽ ഒരു വർഷത്തേക്കല്ല, ജീവിതകാലം അയാൾക്ക് ഡ്രൈവിംഗ് ചെയ്യാനുള്ള അവകാശം നിരോധിക്കണം. ജീവിതകാലം അയാൾക്ക് വാഹനം ഓടിക്കാനുള്ള അവകാശം നിരോധിക്കണം. എന്ന് മാത്രമല്ല, വധശ്രമത്തിന് കേസെടുക്കണം. കാരണം ഇയാൾ ഈ വാഹനത്തിൽ ഇത്രയധികം വെള്ളം നിറച്ചുകൊണ്ട് പോകുമ്പോൾ അപകടമുണ്ടാവും, നമ്മൾ കണ്ടു. അതിന് എയർ ബാഗ് പുറത്തേക്ക് വരുന്നതും വെള്ളം പുറത്തേക്ക് പോകുന്നതും കണ്ടു. മറ്റുള്ളവരുടെ, അയാളുടെ വാഹനത്തിനുള്ളിലിരിക്കുന്നവരുടെ അല്ല, പരിസരത്തോടെ പോകുന്ന നിരപരാധികളുടെ, സാധാരണക്കാര മനുഷ്യർക്ക് അപകടമുണ്ടാവാം. ബൈക്കും കാറും ഒക്കെ യാത്ര ചെയ്യുന്നവർ അപകടത്തിൽപ്പെടാം, മരണം സംഭവിക്കാം. അറിഞ്ഞുകൊണ്ട് മരണം സംഭവിക്കും, അപകടമുണ്ടാവും എന്ന് കരുതിക്കുട്ടി ചെയ്ത പണിയാണ്. ഇത് വധശ്രമമാണ്. വധശ്രമത്തിന് കേസെടുത്ത് ജയിലിലടക്കുകയാണ് ചെയ്യേണ്ടത്. അടിയന്തരമായി സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ എൻ്റർടൈൻമെൻ്റ് അല്ല, ഇതൊക്കെ നിയമവിരുദ്ധമായ പ്രവർത്തികൾ ചെയ്ത് മനുഷ്യനെ വഴിതെറ്റിക്കാൻ, മനുഷ്യനെ ഇല്ലാതാക്കാനും കരുതിക്കൂട്ടുന്ന പണികളാണ്. സർക്കാരിനെ വിമർശിക്കുന്ന എന്നെ പോലുള്ളവരെ കേസെടുത്ത് ജയിലിലടയ്ക്കാനുള്ള ആവേശം എന്തുകൊണ്ട് ഇത്തരക്കാരോടില്ല? എന്നാൽ ഇവരൊക്കെ നിയമലംഘനത്തിലൂടെ വരുമാനമുണ്ടാക്കി, കൂടുതൽ കൂടുതൽ നിയമലംഘനം നടത്തി, മറ്റുള്ളവരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന തരത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അത് നിരോധിക്കാനും തടസ്സപ്പെടുത്താനും എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇത്തരം വ്ളോഗർമാർ ഇന്റർനെറ്റിൻ്റെ സൗന്ദര്യമാണ് നഷ്ടപ്പെടുത്തുന്നത്. ഇവർ സമൂഹത്തിന് ഭീഷണിയാണ്. ഇവർ കിടന്ന് ബഹളം വയ്ക്കുന്നത് കൊണ്ടോ അലറ് വിളിക്കുന്നത് കൊണ്ടോ അവർക്ക് നേട്ടമുണ്ടാവുന്നത് നല്ലത്, പക്ഷെ സമൂഹത്തിന് ദോഷമാണ് ഉണ്ടാവുന്നത്. നിയമലംഘനം നടത്തി പണമുണ്ടാക്കാൻ ആരെയും അനുവദിച്ചുകൂടാ. അത് കഞ്ചാവ് നട്ടും ചാരായം വാറ്റിയും ഒക്കെ പണമുണ്ടാക്കുന്നത് പോലെയാണ്, അല്ലെങ്കിൽ അത് കൊലപാതകവും ബലാത്സംഗവും ഒക്കെ ചെയ്യുന്നത് പോലെയാണ്. വധശ്രമത്തിന് കേസെടുക്കണം. അനേകം പേരുടെ ജീവനാണ് അദ്ദേഹം ഭീഷണി ഉണ്ടാക്കിയത്. വെറുതെ ലൈസൻസ് ഉണ്ടാക്കിയതുകൊണ്ട് ഒരു കാര്യവുമില്ല. എന്ന് മാത്രമല്ല, ഇയാൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സാമൂഹ്യ സേവനം നടത്തുമ്പോൾ ആ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നിരോധനം ഏർപ്പെടുത്തണം. ആ വീഡിയോ റെക്കോർഡ് ചെയ്യുകയോ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യരുതേ എന്ന് രേഖാമൂലം ഉത്തരവ് കൊടുക്കണം, അല്ലെങ്കിൽ കോടതിയെ കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കണം. നിയമലംഘനമൊക്കെ നടത്തി അലറി വിളിച്ച് ഈ സമൂഹത്തെ ഇല്ലാതാക്കാൻ, വഴിതെറ്റിക്കാൻ ഒരു സഞ്ജു ടെക്കിമാരെയും അനുവദിച്ചുകൂടാ.